എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മൂന്ന് അറിയിപ്പുകളാണ് പറയുന്നത്. ഗെയിൽ പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളുടെ ഭൂരേഖകളിൽ ഇക്കാര്യം രേഖപ്പെടുത്താൻ തീരുമാനമായി. പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭൂമിയുടെ തണ്ടപ്പേർ രജിസ്റ്റർ, തണ്ടപ്പേർ എക്സ്ട്രാക്ട് എന്നിവയിലെ റിമാർക്സ് കോളത്തിലാകും ഇത് രേഖപ്പെടുത്തുക. ഇതിനു പുറമെ ഇത്തരം ഭൂമിയുടെ കൈവശാവകാശ സർട്ടിഫിക്കറ്റിലും പ്രത്യേകം വാതക പൈപ്പ് ലൈനിന്റെ വിവരം ഉൾപ്പെടുത്തും. ഇത് എത്രയും വേഗം നടപ്പിലാക്കാൻ ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് നിർദ്ദേശം നൽകി. ഗെയിൽ അധികൃതരുടെ ആവശ്യം പരിഗണിച്ചാണ് ഈ നടപടി. എറണാകുളം, തൃശൂർ, പാലക്കാട്, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലെ പദ്ധതിയുടെ ഭാഗമായ ഭൂരേഖകളിലാണ് മാറ്റം വരുത്തേണ്ടത്. ഇതിനായി പൈപ്പ് ലൈൻ കടന്നുപോകുന്ന ഭൂരേഖകൾ ഡിജിറ്റലായി പരിഷ്കരിക്കും. ഭൂമിയുടെ വിൽപ്പനയോ ആധാരം ഈടുവെച്ച് കടമെടുക്കുമ്പോഴോ ഇതുവഴി പ്രകൃതിവാതക പൈപ്പ് ലൈൻ കടന്നുപോകുന്നുണ്ട് എന്ന വിവരം അവരെ അറിയിക്കുന്നതിന്റെ കൂടി ഭാഗമായിട്ടാണ് ഈ നടപടി. ഭൂരേഖകളിൽ മാറ്റം വരുത്താനുള്ള തീരുമാനം വീണ്ടും എതിർപ്പിന് ഇടയാക്കുമെന്ന ആശങ്ക നിലവിലുണ്ട്. സംസ്ഥാനത്ത് 510 കിലോമീറ്റർ ദൂരമാണ് വാതക പൈപ്പ് ലൈൻ സ്ഥാപിച്ചിട്ടുള്ളത്. 2010 തുടങ്ങിയ പദ്ധതി 12 വർഷം കൊണ്ട് വിവിധ ഘട്ടങ്ങളിലായി 2022 പൂർത്തിയാക്കിയത്. പദ്ധതിയുടെ ഭൂമി വിലക്ക് വാങ്ങി പൂർണ്ണമായും ഗെയിൽ അധികൃതർക്ക് കൈമാറുകയല്ല, ആവശ്യത്തിനായി ഭൂ ഉടമകളിൽ നിന്ന് ഏറ്റെടുക്കുകയാണ് ചെയ്തത്. അതിനാൽ ഭൂ ഉടമകൾക്ക് തുടർന്നും ഭൂമിയുടെ കൈമാറ്റത്തിനും തടസ്സമുണ്ടാകുകയില്ല. എങ്കിലും വിൽപ്പന വഴി കൈമാറുമ്പോൾ പുതിയൊരാൾ വാങ്ങി അറിയാതെ നിർമ്മാണങ്ങൾ നടത്തുന്നത് ആശങ്കക്കിടയാക്കും. ഭൂമിക്കടിയിലൂടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന സ്ഥലങ്ങളിൽ കെട്ടിടമോ മറ്റ് നിർമ്മാണങ്ങളോ പാടില്ലെന്ന് നിർദ്ദേശമുണ്ട്. കിണറുകളോ ടാങ്കുകളോ കുഴിക്കാനും പാടില്ല, ഖനനവും പാടില്ല. വലിയ വൃക്ഷങ്ങൾ നടുന്നതിനും വിലക്കുണ്ട്. വളരെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമാണ് വന്നിട്ടുള്ളത്. ഈ ജില്ലകളിലെ എല്ലാം ഗെയിൽ പൈപ്പ് ലൈൻ കടന്നു പോകുന്ന ഭാഗങ്ങളിലെ സ്ഥലമുള്ള ആളുകൾക്ക് ആ വിവരം അവരുടെ ആധാരത്തിൽ രേഖപ്പെടുത്തുകയാണ്. അതുമൂലം അവരുടെ സ്ഥലത്തിൻ്റെ വിലയിലുള്ള ഇടിവ് ഉണ്ടാകും. അതുപോലെ തന്നെ ലോൺ എടുക്കുമ്പോഴുള്ള പ്രയാസങ്ങൾ ഉണ്ടാകും. കാരണം കിണറുകളോ ടാങ്കുകളോ നിർമ്മിക്കാൻ പാടില്ല, മറ്റ് നിർമ്മാണ പ്രവൃത്തികളൊന്നും പാടില്ല, വലിയ വൃക്ഷങ്ങൾ പോലും വെക്കാൻ പാടില്ലാത്ത സ്ഥലം ആരും വാങ്ങാനുള്ള സാധ്യതയില്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ഭൂമികളുടെ സ്ഥലം വില ഇടിയാനുള്ള സാധ്യതയുണ്ട്. ഇത് പ്രതിഷേധത്തിന് കാരണമായേക്കും എന്നുള്ള ആശങ്ക സർക്കാരിനുണ്ട്. ഭൂമിയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട അടുത്ത അറിയിപ്പ്, വസ്തുവിൻ്റെ കൈമാറ്റം രജിസ്റ്റർ ചെയ്യാൻ മുന്നാധാരം വേണമെന്ന് നിർബന്ധം പിടിക്കാൻ സബ് രജിസ്ട്രാർക്ക് അധികാരം ഇല്ല എന്ന് കേരള ഹൈക്കോടതി വ്യക്തമാക്കി. ഭൂമിക്ക് മുകളിൽ ഒരാൾക്കുള്ള അവകാശം മാത്രമാണ് കൈമാറുന്നത്. ഇതിൽ മുന്നാധാരം ഇല്ലാതെയും രജിസ്ട്രേഷൻ നടത്താം എന്നാണ് ഇപ്പോൾ ഹൈക്കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. മുന്നാധാരം ഹാജരാക്കിയില്ലെന്ന കാരണത്താൽ സബ് രജിസ്ട്രാർക്ക് രജിസ്ട്രേഷൻ നിഷേധിക്കാനാകില്ല. കൈവശാവകാശം പാട്ടത്തിലൂടെ കിട്ടിയതാണോ ആധാരത്തിന്റെ അടിസ്ഥാനത്തിൽ കിട്ടിയതാണോ എന്ന് സബ് രജിസ്ട്രാർ പരിശോധിക്കേണ്ട കാര്യമില്ല എന്നും ഹൈക്കോടതി വ്യക്തമാക്കി. എന്നാൽ ഇതിൽ തർക്കമുണ്ടായാൽ റവന്യൂ നടപടികൾ ബാധകമാകുമെന്നും ജസ്റ്റിസ് പി ഗോപിനാഥ് വ്യക്തമാക്കി. മുന്നാധാരം ഹാജരാക്കിയില്ല എന്ന കാരണത്താൽ വസ്തു രജിസ്ട്രേഷൻ ചെയ്യാൻ വിസമ്മതിച്ച സബ് രജിസ്ട്രാറുടെ നടപടി ചോദ്യം ചെയ്ത് പാലക്കാട് ആലത്തൂർ സ്വദേശികളായ ബാലചന്ദ്രൻ, പ്രേമകുമാരൻ എന്നിവർ സമർപ്പിച്ച ഹർജിയിലാണ് ഈ ഉത്തരവ്. ആധാരം രജിസ്റ്റർ ചെയ്യുന്നത് കൊണ്ട് മാത്രം ഉടമസ്ഥത പൂർണ്ണമായും സ്ഥാപിക്കപ്പെടുന്നില്ല എന്നതിനാൽ രജിസ്റ്റർ ചെയ്യുന്ന മുന്നാധാരം ആവശ്യമില്ലെന്ന് വ്യക്തമാക്കി ഹൈക്കോടതി വിധിയുണ്ട്. ഈ മുൻ വിധി കൂടി പരിഗണിച്ചാണ് കോടതി നടപടികൾ പാലിച്ച് ഹർജിക്കാരുടെ വസ്തു രജിസ്റ്റർ ചെയ്ത് നൽകാൻ നിർദ്ദേശിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, ആ ഒരു വസ്തു വിൽക്കുന്ന സമയത്ത് മുന്നാധാരം ഇല്ലാത്തതിൻ്റെ പേരിൽ വളരെയധികം കഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഈ ഒരു വിധി സഹായകരമാകും. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ള വസ്തുവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു അറിയിപ്പാണ് ഇനി പറയുന്നത്. മാതാപിതാക്കൾ മക്കൾക്ക് ഭൂമി ഇഷ്ടദാനം നൽകുന്നതിന് ഇനി മക്കളെന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം. മക്കൾ, പേരക്കുട്ടികൾ, സഹോദരങ്ങൾ എന്നിവർക്ക് ഇഷ്ടദാനം അല്ലെങ്കിൽ ധനനിശ്ചയ ആധാരം രജിസ്റ്റർ ചെയ്യുന്നതിന് 500,000 രൂപ വിലയുള്ള വസ്തുവിന് 1,000 രൂപ മുദ്രപത്രവും 5,000 രൂപ രജിസ്ട്രേഷൻ ഫീസും അടക്കം 6,000 രൂപയാണ് ഈടാക്കുന്നത്. ഇത്തരത്തിൽ ഭൂമി നൽകുമ്പോൾ ആധാരത്തിൽ മക്കളെന്നോ പേരക്കുട്ടിയെന്നോ സഹോദരങ്ങളെന്നോ സൂചിപ്പിച്ചാൽ മതിയായിരുന്നു. പുതിയ പരിഷ്കാര പ്രകാരം ബന്ധുത്വ സർട്ടിഫിക്കറ്റ് നൽകണം. ഈ സർട്ടിഫിക്കറ്റ് വില്ലേജ് ഓഫീസിൽ നിന്നും വാങ്ങി നൽകിയിട്ടില്ല എങ്കിൽ നിലവിൽ 6,000 രൂപയുള്ള രജിസ്ട്രേഷൻ ചെലവ് 50,000 രൂപയാകും. 50,000 രൂപ സ്റ്റാമ്പ് ഡ്യൂട്ടിയായാണ് നൽകേണ്ടി വരിക. പല ആളുകളും കുടുംബ വഴക്കുകൾ ഒഴിവാക്കാൻ ഇഷ്ടാധാരം രഹസ്യമായി ചെയ്യാറുണ്ട്. അത് ഇനി നടക്കാതെ വരും.
ഇനി ബന്ധുത്വ സർട്ടിഫിക്കറ്റിന് വില്ലേജ് ഓഫീസിലേക്ക് നെട്ടോട്ടം ഓടേണ്ടി വരും. ഇത് സംബന്ധിച്ച് ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് ഇറങ്ങിയിട്ടില്ല എങ്കിലും വിചിത്രമായ ഈ തീരുമാനം നടപ്പിലാക്കാൻ സബ് രജിസ്ട്രാർമാർ ആധാരം എഴുത്തുകാർക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. മക്കൾ, പേരക്കുട്ടികൾ, സഹോദരങ്ങൾ എന്നിവർക്ക് അവരോ മറ്റുള്ളവരോ അറിയാതെ ആധാരം രജിസ്റ്റർ ചെയ്യുന്ന രീതി നിലവിൽ സംസ്ഥാനത്തുണ്ട്. കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ തങ്ങളുടെ മരണാനന്തരം മാത്രം ഇക്കാര്യം പുറത്തുവിട്ടാൽ മതിയെന്ന് നിഷ്കർഷിക്കാറുമുണ്ട്. ഇവരെ ചൂഷണം ചെയ്ത് പണം തട്ടാനാണ് രജിസ്ട്രേഷൻ വകുപ്പിന്റെ പുതിയ തീരുമാനം. അതായത് ഇത്തരം ഒരു ആശയം ഉള്ള ആളുകൾ കുടുംബ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ 6,000 പകരം 50,000 രൂപ നൽകാനും തയ്യാറാകും. ഈ ഒരു സാഹചര്യം മുതലെടുക്കാനാണ് സർക്കാർ തീരുമാനം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ദൂരെ.